നാം കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അള്ളാഹുനോടുള്ള മഹബത്ത് ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹ് ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ആളാണ്, നമുക്ക് സ്വർഗം തയ്യാറി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അള്ളാഹുവിനോടുള്ളതായ മഹബത്ത് അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടും. ഈ മഹബത്ത് വർദ്ധിക്കുമ്പോഴാണ് നാം അള്ളാഹുവിനെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ തല കുണിക്കുന്നതും സുജൂദ് ചെയ്യുന്നതും റുക്കൂഇ ചെയ്യുന്നതും അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കുന്നതും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ മഹബത്ത് അവരെക്കുറിച്ച് നന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. അവരെ നാം സ്നേഹിക്കണമെന്നത് പറഞ്ഞു കൊടുക്കണം. അവർ നമ്മുടെ മാതൃകാ പുരുഷന്മാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റണം എന്നത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ അവരുടെ ഇടയിൽ എന്ത് വേണം, ജനങ്ങളെ അങ്ങും ഇങ്ങും ബഹുമാനിക്കാൻ, വലിയവരെ ബഹുമാനിക്കൽ ആദരിക്കൽ അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. നമ്മിൽ നിട്ട് വലിയവരെ ആദരിച്ചിട്ടില്ലെങ്കിൽ, ചെറിയവരെ ചെറിയവരെ അവരോട് കിർഫ കാട്ടിയിട്ടില്ലെങ്കിൽ അവൻ നമ്മളിൽ പെട്ടാളല്ല എന്നൊക്കെയുള്ള ഹദീസൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ്. അതൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വലിയവരെ കാണുമ്പോൾ അവരെ ആദരിക്കണം. ഇവിടെയൊക്കെ അറബികൾ കാട്ടുന്ന കാണില്ലേ, ചെറുപ്പത്തിലൊക്കെ അവരുടെ സദസ്സിലൊക്കെ പോയാൽ നിങ്ങൾ കാണാം, വലിയവരെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് മറ്റുള്ളവരോട് സലാം പറയും പോലെ സലാം പറയുക. അവർ വലിയവരുടെ തല ചുംബിക്കും, വലിയവരെ ആദരിക്കും ബഹുമാനിക്കും എന്ന് മാത്രമല്ല, ഗഹ്വ അവർ ഒഴിക്കുന്ന സന്ദർഭത്തിൽ അവര് വലിയവരെ ഒഴിവാക്കിയിട്ട് ഗഹ്വ ഒഴിക്കൂല, സദസ്സിലൊക്കെ അറബികളുടെ സദസ്സിൽ ചെന്നാൽ കാണാം. അതൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങിൽ കൂടി വരികയാണ്. ഗഹ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിഥികൾക്ക് നൽകുന്നതായ പാനീയമാണ്. ആ പാനീയം നൽകുമ്പോൾ മൂത്തവരെ വലിയവരെ വയസ്സുള്ളവരെയൊക്കെ ആദരിക്കും. അതൊക്കെ നാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. കുട്ടികൾ ആരെങ്കിലും നാം വഴിയിൽ ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ, ആ കഴിവില്ലാത്ത വ്യക്തിയെ കാണുമ്പോൾ വാപ്പ സഹായിക്കുന്നുണ്ട് എന്നത് കാണാൻ വേണ്ടി, ആ കുട്ടി കാണാൻ വേണ്ടി കുട്ടിയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് അത് ചെയ്യണം എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവശര കാണുകയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ 10 റിയാലോ അല്ലെങ്കിൽ 100 റിയാലോ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് കൽപ്പിക്കണം. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ജനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ട് ട്രെയിനിങ് നൽകുക എന്നതിൽ കൂടി വരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ചീത്ത പറയാതെ ക്ഷമ കൈകൊള്ളുക. അതൊക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ അതിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോപ്പിയടിക്കും. അതുപോലെ എൻ്റെ വാപ്പ ആരെയും ചീത്ത പറയാറില്ല, ശകാരിക്കാറില്ല, കളവ് പറയാറില്ല, വഞ്ചിക്കാറില്ല, ചതിക്കാറില്ല, നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ മൂപ്പർക്ക് അഭിമാനിക്കാൻ സാധിക്കും. നേരെ മറിച്ചിട്ട് നിന്റെ നീ വീട്ടിലിരുന്നു കൊണ്ട്, നീ കടപ്പറയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും വെല്ലടിച്ചാൽ ആരടാ നോക്കടാ, ആ ഇന്നാളാണ് വാപ്പ, അവനോട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കുന്നു. മൂപ്പരോട് കുട്ടിയോട് പറയാണ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കുന്ന്. അപ്പൊ എങ്ങനെയാ മൂപ്പരെപ്പോ ഞെട്ടു, ആദ്യത്തെ തവണ മൂപ്പര് ചെട്ടു, പിന്നെ ഈ വീടി വെടിപ്പഴ ചാതി കൂടി കൊടുത്തിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നത് പോലെ നൽകിക്കഴിഞ്ഞാൽ അവർ പെടും, അവർ അപകടത്തിൽ പെടും. ആ നിരപരാധിയായ കുട്ടി പിന്നെ വളരെ ആ സൈസിൽ കളവ് പറയുന്ന വ്യക്തിയായിട്ട് വളരും, വീടി വിളിക്കുന്ന സിഗരറ്റ് വിളിക്കുന്ന വ്യക്തിയായി വളരും. നാം അങ്ങനെയുള്ളതായ ഗതികെട്ട തർബിയത്ത് ജീവിതം പല വീടുകളിലും കാണും പോലെ അള്ളാഹു നാം എല്ലാവരും ഹിദായത്തിലാകട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. കുട്ടികൾക്ക് നൽകേണ്ട ശിക്ഷണം നൽകേണ്ടതുപോലെ ഇസ്ലാമീകരിച്ച് നാം ഇതുവരെ പഠിച്ച രൂപത്തിൽ ഇസ്ലാമീകരിക്കാം. അവർക്ക് ചെറുപ്പത്തിലേ ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആഉൻ അലൈക ഇദാ ഫഅൽത അസീമു ഒബ്ദഅ ബിനഫ്സിക വൻഹ അൻ ഗൈഹ. എന്തെങ്കിലും തെറ്റ് മറ്റാളോട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ ആ തെറ്റ് വിട്ടു നിൽക്കുക, എന്നിട്ട് മറ്റാളോട് നീ ചെയ്തതെന്ന് പറയുക. നീ അത് ചെയ്തിട്ട് എന്നിട്ട് ജനങ്ങളോട് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ, അത് പ്രവർത്തിക്കാൻ, അത് നടപ്പാക്കാൻ ആളെ കിട്ടൂല എന്ന് കവി പറഞ്ഞത് വളരെ അർത്ഥവത്തായ ശൈലിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കളവ് അത് വളരെ അപകടമാണ്. കതിബ് തീരെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പറയരുത്, പറയാൻ പാടില്ല, പറയാൻ പഠിപ്പിക്കാനും പാടില്ല. അതിൽ നിന്നൊക്കെ വിട്ടു നൽകി ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കളവ് അവരിൽ നമ്മൾ നിന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അതുപോലെയുള്ള വലിയ വലിയ കളവൊക്കെ പറയാൻ ആരംഭിക്കും. അതുപോലെ തന്നെ ഈ കളവൊക്കെ ചെറുപ്പത്തിലെ പറഞ്ഞ് പ്രാക്ടീസുള്ള കുട്ടികളാണ് പിന്നെ കള്ളന്മാരായി മാറൽ, കള്ളന്മാരായി മാറൽ. കാരണം വല്ലതും കെട്ടാൽ കണ്ടാൽ ഹറാമോ ഹലാലോ എന്നറിയാതെ കൈ അവരുടെ നീളും. ഒരു പ്രാവശ്യം നീണ്ടു കഴിഞ്ഞാൽ രസം കൂടും, രസം കൂടിക്കഴിഞ്ഞാൽ പിന്നെയും കെട്ടാ വിരോധമില്ലാന്ന് തോന്നും. അപ്പോൾ ചെറുപ്പത്തിലെ കക്കുന്ന കുട്ടിയായിട്ട് വളരും. അങ്ങനെ പല പല കുട്ടികൾ വടക്ക് സ്വഭാവം പഠിച്ച് കളവിലൂടെ വളർന്ന് അപകടത്തിൽപ്പെട്ടതായ പല പല സംഭവങ്ങളും നാം കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നാം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ശിക്ഷണം നൽകുമ്പോൾ പരിശ്രമിക്കണം. കുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളോട് കൽപ്പിക്കുമ്പോൾ നീ കടന്നിറങ്ങിയിട്ട് പോണം നിസ്കരിക്കണം എന്ന് പറയലല്ല, നീ മുമ്പ് ഉണരുക, നീ ഒതു പിടിക്കുക. നീ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒതു പിടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. പഠിക്കാത്ത ആളാണെങ്കിൽ എങ്ങനെയാണ് ഒതു പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോവുക. ചെറുപ്പത്തിലെ അഥവാ വിവേക
വിവേകമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ തെക്കും വടക്കും അറിയുന്ന കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, തമിഴ് അറിയുന്ന സന്ദർഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വകതിരിവുണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിക്കുക. ആ സന്ദർഭത്തിലല്ലാതെ അതിനു മുമ്പ് കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോയാൽ നിസ്കരിക്കുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ അത് ശൈല്യമായി മാറും. അത് അപകട രീതിയാണ്, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയാണ്. ചെയ്യേണ്ട രീതി അതെന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില ആൾ പറയും, എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിന്റെ കുട്ടി പേരക്കുട്ടിനെ ഏറ്റിട്ട് നിസ്കരിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെ, അതൊക്കെ അതിനുള്ള പണ്ടത്തെ പള്ളിയുടെ രീതിയും ഇന്നത്തെ പള്ളിയുടെ സിസ്റ്റമൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഥവാ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് ഭദ്രമായി അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ദൂഷ്യമില്ലാതെ, കുഴപ്പമില്ലാതെ, പ്രയാസമില്ലാതെ രൂപത്തിൽ അവരെ അച്ചടക്കത്തിൽ ഇരുത്താനും നിർത്താനും സാധിക്കുമെങ്കിൽ മാത്രമല്ലാതെ വിവേകമുള്ള കുട്ടിയല്ലാതെ പള്ളിയിൽ കൊണ്ടുപോകരുത്. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നാം ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് തർബിയത്ത് നൽകുന്ന ഇനത്തിൽപ്പെട്ടതാണ് നാം പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുമായി പള്ളിയിലേക്ക് പോവുക, എന്നിട്ട് ജമാഅത്തോടുകൂടി നമസ്കരിക്കാനുള്ള ട്രെയിനിങ് ചെറുപ്പത്തിലെ നൽകുക. അതുപോലെ തന്നെ കുറച്ചുകൂടി വയസ്സ് കൂടി കഴിഞ്ഞാൽ കുട്ടി എവിടെ പോകുന്നു, യുവാക്കളുടെ കൂടെയാണെങ്കിൽ 15 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അവർ പോകുന്നത് ആരെ കൂടെ, ആരുമായിട്ട് സഹകരിക്കുന്നു, ആരുമായിട്ട് സഹവസിക്കുന്നു, ആരുടെ കൂടെ നടക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ദൂരെ നിന്ന് വീക്ഷിക്കുക. തീരെ തടയാനും പാടില്ല, തടയാതിരിക്കാനും പറ്റൂല. ഇന്നത്തെ യുഗം അങ്ങനെയാണല്ലോ. അങ്ങനെ വിടുകയാണെങ്കിൽ തന്നെ നല്ലവരുടെ കൂടെ വിടുക, മനസ്സിലേ, നല്ല കൂട്ടുകാരുടെ കൂടെ വിടുക. ലാ തസ്ഹബ് അഹൽ ജഹ്ല വഇയാക വഇയാഹു ഫകം മിൻ ജാഹിലിൻ അർദ ഹലീമൻ ഹീന വാഫാഹു. എത്ര നല്ല നല്ല യുവാക്കൾ പക്ഷേ ജാഹിലീങ്ങളാകുന്ന കൂട്ടുകാരുടെ കൂടെ പോയി കഴിയുമ്പോൾ ആള് മാറുന്നു. ഇവിടെ സംഭവിച്ചു, മദീനയിൽ എൻ്റെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഒരു ഇസ്രാഹിലേക്ക് അയച്ചു. ഒറ്റൊരു ഇസ്രാഹിലേക്ക് ഒറ്റൊരു പോക്ക് മാത്രം പോയതാണ്. ആ അതിനു മുമ്പ് മൂപ്പര് ഖുർആൻ മനപ്പാടം വിട്ട കുട്ടിയാണ്. മൂപ്പര് തഹ്ഫിദ് ഖുർആന്റെ മദ്രസയിലൊക്കെ പോയിക്കൊണ്ടേ ഉണ്ടായിരുന്നു. നന്നായിട്ട് എൽമൊക്കെ പഠിച്ച് നല്ല രൂപത്തിൽ നല്ല മുസ്തഖ്ബലുള്ള കുട്ടിയാണ് എന്ന നല്ല സമാധാനവും അതിൻ്റെ വാപ്പാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു അവസരത്തിൽ പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ എൻ്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടു മൗലവി, ഇപ്പോൾ പിടിച്ചാൽ കിട്ടുന്നില്ല, വീട്ടിലേക്ക് വരുന്നില്ല, ആള് മാറി, പുകവലിക്കാൻ ആരംഭിച്ചു, പ്രയാസത്തിലുണ്ടായി. എന്താ സംഭവിച്ചത്? ഒരു ഇസ്രാഹിലേക്ക് യുവാക്കളോടുകൂടി പോയി എന്നതാണ്. ഒറ്റൊരു പ്രാവശ്യം, ഒരു പ്രാവശ്യം മാത്രം പോയതോടുകൂടി ആള് മാറി എന്നുള്ളതാണ്. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത്, കുട്ടികളെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാരാരാണെന്ന് നാം പരിശോധിക്കണം. എന്നിട്ട് നല്ല കൂട്ടുകാരുടെ കൂടെ അല്ലാതെ അവരെ വിടരുത്, അവരെ അയക്കരുത്. അതുപോലെ തന്നെ അവരുടെ ടൈം അവർ കഴിച്ചു കൂട്ടുന്നത് ഏത് രൂപത്തിലാണ് വീട്ടിൽ എന്നത് പരിശോധിക്കണം. അവർക്ക് നിങ്ങൾ നെറ്റ് ആണെങ്കിൽ നെറ്റ്, അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്നിരിക്കലോ കൊടുക്കുന്നത് നീട്ടിവെക്കുക, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ ഇത്ര മണിക്കൂർ മാത്രം, ഇത്ര സമയം മാത്രം ഇതിന് ഉപയോഗിച്ചാൽ മതി, എല്ലാ സമയത്തിനും ഉപയോഗിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അവർക്ക് നെറ്റ് കൊടുക്കാതിരിക്കുക, വെറും യന്ത്രം മാത്രം കൊടുക്കുക. അങ്ങനെയൊക്കെ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷണം, യുക്തിയുക്തം അവരോട് പെരുമാറി അവരെ അപകടത്തിൽ നിന്ന് മോചിക്കാൻ, അവരെ ചെറുപ്പത്തിലെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനുള്ള ഭയം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള മഹബത്ത് ചെറുപ്പത്തിലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദീനീ ഭക്തി, മതഭക്തി, ഗീറ ഇസ്ലാമിയ അവരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ സ്വയം നന്നാകുന്ന ചുറ്റുപാടിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് എത്താൻ അത് അവരെ സഹായിക്കും. അതോടൊപ്പം അള്ളാഹുവിനോട് എപ്പോഴും കിടപേക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമത ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. എന്റെ ദുരിയത്തിൽ നിന്നിട്ട് മുസ്ലിങ്ങളെ നീ ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജന, റബ്ബ് നമ്മളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ എന്ന അഡ്രസ് നൽകിയും കൊണ്ട് അള്ളാഹ് ഖുർആനിൽ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ എണ്ണുന്ന ഒരു വിഭാഗമുണ്ട്, ഇബാദുർ റഹ്മാൻ. ആരാണ് ഇബാദുർ റഹ്മാൻ? അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ. ലുഖ്മാൻ കുട്ടിയോട് പറഞ്ഞതുപോലെ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവർ, അഹങ്കാരമില്ലാത്ത നടക്കുന്നവർ, തോന്നിവാസം കണ്ടാൽ സലാമ എന്ന് പറയുന്നവരെ, അങ്ങനെ പ്രത്യേകതകൾ ധാരാളം ആ ഇനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണുന്നുണ്ട്. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ, അള്ളാഹുക്ക് മാത്രം ആരാധന സമർപ്പിക്കുന്നവരെ, അങ്ങനെയുള്ള ഇനങ്ങളുടെ കൂട്ടത്തിൽ റബ്ബനാ അവർ പ്രാർത്ഥിക്കും. എന്ത്? ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നിട്ടും ഇണകളിൽ നിന്നിട്ടും ഞങ്ങളുടെ കുട്ടികളിൽ നിന്നിട്ടും സന്താനങ്ങളിൽ നിന്നിട്ടും കൺ കുളിരിക്കുന്നവരെ നീ നൽകണേ.
രക്ഷിതാവേ, ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങൾ ആരായിരിക്കണം? മുത്തഖീങ്ങളുടെ ഇമാമായിരിക്കണം. അഥവാ നമുക്ക് പ്രാർത്ഥനയാണ്, നാം ആരായിരിക്കണം? നമ്മുടെ കീഴിൽ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾ, സന്താനങ്ങൾ മുത്തഖീങ്ങളായിരിക്കണം. അപ്പോൾ ഞാൻ മുത്തഖീങ്ങളുടെ ഇമാമാവണം എന്നാണ് അല്ലാഹു കൽപ്പിച്ചത് പ്രാർത്ഥിക്കാൻ. എന്ത്? ഞാൻ മുത്തഖീങ്ങളുടെ ഇമാമായിരിക്കണം, മുത്തഖീങ്ങളുടെ വാപ്പയായിരിക്കണം, മുത്തഖീങ്ങളുടെ ഉമ്മയായിരിക്കണം, മുത്തഖീങ്ങളുടെ നേതാവായിരിക്കണം. അപ്പോൾ നാം നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടത് മുത്തഖീങ്ങളെയാണ്, നാം നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരായി മാറ്റേണ്ടത് മുത്തഖീങ്ങളെയാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അല്ലാഹുവിനെ ബഹുമാനിക്കുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ ശൈലി അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ചത്.